ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിജിനാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ വെക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തി തന്നെ കിട്ടിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരപ്പൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഓയിൽ ചൂടാക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു സവാള മുറിച്ചതും 4 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി മുറിച്ചതും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ സവാളയ്ക്ക് ഒരുപാട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല, കുറച്ച് വലിപ്പമുള്ള അതായാലും പ്രശ്നമില്ല. കാരണം നമ്മൾ ഈ മസാല ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി മുറിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് കുക്കായി വരണവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട്, മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് ഇടന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത പുളി ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൽ കുരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇതൊന്ന് മാറ്റിയിട്ട് വെള്ളമൊഴിച്ചിട്ട് കുതിർത്ത് പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി. അതല്ല, കരടോ കുരുവോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അതിൽ കൂടെ ചേർത്ത് തന്നെ അരയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തത്. 2 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു അല്പം ഉലുവ പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ഒരു മണം വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഈ ഒരു പാകം മതിയാവും. ഇതിന് ശേഷം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇതാ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ അരപ്പ് കിട്ടാൻ. വെള്ളം അധികം ഒഴിച്ചിട്ട് അരച്ചാൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം വെള്ളം, അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് വെത്തുന്ന ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ആ ഒരു അരപ്പിൽ നിന്ന് 2 ടീസ്പൂൺ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ ആ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് തന്നെ ഒന്ന് കുലുക്കി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് വയ്ക്കുക. ഇനി ഫ്ലെയിം ഒന്ന്, ഉപ്പ് കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മത്തി ഒന്ന് മസാലയെല്ലാം പുരട്ടി വയ്ക്കാം. ഇത് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള മസാലയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ കറക്റ്റ് മസാലയെല്ലാം പിടിച്ചിട്ടുള്ളൂ. പിന്നെ തീരെ സമയം കുറവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് തിരട്ടിയതിന് ശേഷം 1/2 മണിക്കൂറോ ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തി എപ്പോഴും നമ്മൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറി നന്നായിട്ടൊന്ന് കുറുകി നല്ല രീതിയിൽ സെറ്റായി കിട്ടും. അപ്പോൾ സവാളയൊക്കെ അരച്ചതായതുകൊണ്ട് തന്നെ കറിക്ക് നല്ല അത്യാവശ്യം നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കുറുകി കഴിഞ്ഞതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് 1 കപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് ഒന്നുകൂടി വെക്കാം. ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇനി നമ്മൾ ഇതിനകത്തോട്ട് സ്പെഷ്യൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ മത്തിക്കറിയിൽ എന്തെല്ലാമൊക്കെയാണോ ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഫ്രൈയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാലിലും കൂടി കിടന്നിട്ട് ഇതൊന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഈ ഒരു ഫ്രൈക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറിയും ഫ്രൈയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.